Dear students, let us move on to the next class in chapter 4. Family income and expenditure. Look at the table. See the income and expenditure of a family for a month. Oru maasathe income parna verumanam, expenditure parna chelavu. Oru maasathe oru family ide verumanavum chelavum aanu nammal ee table il kaanunnathu. ഇതിലെ ടോട്ടൽ ഇൻകം എത്രയാണ് എഴുതിയിരിക്കുന്നത്? സാലറി കിട്ടുന്നത് 20,000. ഫ്രം പ്രോപ്പർട്ടീസ്, ഇൻകം ഫ്രം പ്രോപ്പർട്ടീസ്, അതായത് സ്ഥലത്തു നിന്നും അങ്ങനെ എന്നുള്ള വരുമാനം കിട്ടുന്നത് ഏതാണ്? 1,000 ആണ്. മൊത്തം 21,000. എക്സ്പെൻഡിച്ചറോ കുറേ അധികം സാധനങ്ങൾ, റൈസ്, വെജിറ്റബിൾസ്, മിൽക്ക്, ടെലിഫോണ്, ഇലക്ട്രിസിറ്റി ചാർജ്, ക്ലോത്ത്, അങ്ങനെ ഒരു മാസത്തെ എല്ലാ ചെലവും കൂടി കൂട്ടിയതാണ് 23,400. What can you infer from the analysis of given data in the income and expenditure of the family? Make use of the following indicators. ഈ തന്നിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്യണം. അതായത് ഇൻകം ആണോ എക്സ്പെൻഡിച്ചർ ആണോ കൂടുതൽ എന്നൊന്ന് അനലൈസ് ചെയ്യണം. എന്താണ് ഫസ്റ്റ് പോയിന്റ്? ടോട്ടൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഫാമിലി. ഫാമിലിയുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? എത്രയാണ് ടോട്ടൽ ഇൻകം? 21,000. ടോട്ടൽ എക്സ്പെൻഡിച്ചർ 23,400. മെഷർ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ബൈ ദി ഫാമിലി ടു എൻഷർ എക്കണോമിക് സെക്യൂരിറ്റി. സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടി ഈ കുടുംബത്തിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാമിലി മേ നോട്ട് ആൾവേസ് കീപ് റെക്കോർഡ് ഓൺ ദയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇങ്ങനെയുള്ള വരവ് ചെലവുകൾ ഒരു ഫാമിലിയും എഴുതി സൂക്ഷിക്കാറില്ല. നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കാറുണ്ടോ? മിക്കവാറും എല്ലാ ഫാമിലിയും ഇങ്ങനെ എഴുതി സൂക്ഷിക്കാറില്ല. ബട്ട് ദേ കെൻ എൻഷർ ബെറ്റർ ലൈഫ് ഇഫ് ദേ ആൻറ്റിസിപ്പേറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. എന്താണ് കുടുംബത്തിൻ്റെ വരുമാനവും അതിനെത്ര ചെലവാകുന്നു എന്ന് നമുക്കറിയാൻ കഴിഞ്ഞാൽ നമ്മളുടെ സാമ്പത്തികത്വം ഉറപ്പാക്കാൻ നമുക്ക് കഴിയും. കീപ്പിംഗ് റെക്കോർഡ്സ് ഓൺ ദി എസ്റ്റിമേറ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് എ ഫാമിലി ക്യാൻ ബി കാൾഡ് എ ഫാമിലി ബഡ്ജറ്റ്. അപ്പോൾ വാട്ട് ഈസ് ഫാമിലി ബഡ്ജറ്റ്? ഇങ്ങനെയുള്ള റെക്കോർഡ്സുകൾ, അതായത് ഇൻകം എത്രയാണ് എക്സ്പെൻസസ് എത്രയാണ് എന്നുള്ള റെക്കോർഡ്സ് നമ്മൾ എഴുതി സൂക്ഷിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫാമിലി ബഡ്ജറ്റ്. നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. വാട്ട് ഈസ് ഫാമിലി ബഡ്ജറ്റ്? കീപ്പിംഗ് റെക്കോർഡ്സ് ഓൺ ദി എസ്റ്റിമേറ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് എ ഫാമിലി ക്യാൻ ബി കാൾഡ് എ ഫാമിലി ബഡ്ജറ്റ്. കുടുംബത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ മുൻകൂട്ടി എഴുതി സൂക്ഷിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഫാമിലി ബഡ്ജറ്റ് എന്ന്. ലെറ്റ് അസ് എക്സാമിൻ ദി ബെനിഫിറ്റ് ഓഫ് പ്രിപ്പയറിങ് എ ഫാമിലി ബഡ്ജറ്റ്. ഇനി എന്തെല്ലാമാണ് ബെനിഫിറ്റ്സ്, നേട്ടങ്ങൾ ഫാമിലി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാകാൻ കഴിയുക? നമുക്ക് നോക്കാം. കോർഡിനേറ്റ് എക്സ്പെൻസസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻകം. വരവിനനുസരിച്ച്, അതായത് ഇൻകത്തിനനുസരിച്ചിട്ട് എക്സ്പെൻസസ് എക്സ്പെൻഡിച്ചർ കോർഡിനേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നു, ക്രമപ്പെടുത്താൻ നമ്മൾക്ക് കഴിയുന്നു. അതായത് നമ്മൾക്ക് എത്ര വരുമാനമുണ്ട് എന്ന് കണ്ടാൽ അതനുസരിച്ച് നമുക്ക് ചെലവ് ചുരുക്കാൻ വേണ്ടി കഴിയുന്നു. റിക്വയർമെൻറ്സ് ക്യാൻ ബി പ്രയോറിറ്റൈസ്ഡ് ആൻഡ് മെറ്റ് വിത്ത് അക്കോർഡിംഗ്ലി. മുൻഗണന നിശ്ചയിച്ച് നമ്മൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. പ്രയോറിറ്റൈസ്ഡ് എന്ന മുൻഗണന, മുൻഗണന നിശ്ചയിച്ച് നമുക്ക് ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. ദി നീഡ് ഫോർ ത്രിഫ്റ്റ് ആൻഡ് സേവിങ് ക്യാൻ ബി റിയലൈസ്ഡ്. സേവിങ് പറഞ്ഞാൽ സമ്പാദ്യം, ത്രിഫ്റ്റ് പറഞ്ഞാൽ വിധവ്യശീലം. ഇത് രണ്ടും ഈ അത്യാവശ്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ, റിയലൈസറുകളെ തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്നു. ഇതെല്ലാമാണ് നമ്മൾക്ക് അതിനുള്ള ബെനിഫിറ്റ്. അപ്പോൾ ടെക്സ്റ്റ് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് പ്രിപ്പയറിങ് എ ഫാമിലി ബഡ്ജറ്റ്? ഒരു ഫാമിലി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ദെൻ വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് പ്രിപ്പയറിങ് എ ഫാമിലി ബഡ്ജറ്റ്? കോർഡിനേറ്റ് എക്സ്പെൻസസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻകം. Requirements can be prioritized and met with accordingly. The needs for thrift and saving can be realized. The points notebookile ezhuthi vekka to. Then income and expenditure of all families are not the same. Ella families same income and expenditure same aavilla alle. Families budgets depend on the variation in income and expenses of each family. Family budget endine depend cheyidunu? ഇൻകം എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള വേരിയേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അറൗണ്ട് അസ് വി സീ ഫാമിലീസ് വിത്ത് ഹൈ ആൻഡ് ലോ ഇൻകം. ഇത് കുടുംബങ്ങൾ തമ്മിലുള്ള
സാമ്പത്തിക അന്തരത്തിന് വഴിതെളിയിക്കുന്നു. ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാവ് ബീൻ ഇംപ്ലിമെന്റിംഗ് വേരിയസ് പ്രോഗ്രാം ഫോർ മിനിമൈസിംഗ് ദിസ് എക്കണോമിക് ഡിസ്പാരിറ്റി. ഈ എക്കണോമിക് ഡിസ്പാരിറ്റി മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ആക്ടിവിറ്റി ബഡ്ജറ്റ്, പ്രവർത്തന ബഡ്ജറ്റ്. ജസ്റ്റ് ലൈക്ക് എ ഫാമിലി ബഡ്ജറ്റ്, ഈച്ച് ആൻഡ് എവരി ഓർഗനൈസേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അറൌണ്ട് അസ് ടു ഹാവ് ബഡ്ജറ്റ്. കുടുംബ ബജറ്റിനെ പോലെ തന്നെ സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും എല്ലാം ബഡ്ജറ്റ് ഉണ്ടാവും അല്ലേ. എ ബഡ്ജറ്റ് പ്രിപ്പയർഡ് ഫോർ എ പർട്ടിക്കുലർ ആക്ടിവിറ്റി ഓർ എ പ്രോഗ്രാം ഈസ് കാൾഡ് ആക്ടിവിറ്റി ബഡ്ജറ്റ്. ഒരു പ്രത്യേക പരിപാടിക്കോ അതല്ലെങ്കിൽ പ്രോഗ്രാമിനോ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ആക്ടിവിറ്റി ബഡ്ജറ്റ്. എ ബഡ്ജറ്റ് പ്രിപ്പയർഡ് ഫോർ യുവർ സ്റ്റഡി ടൂർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ആക്ടിവിറ്റി ബഡ്ജറ്റ്. നമുക്കിവിടെ ഒരു സ്റ്റഡി ടൂർ നമുക്ക് നടക്കുക എന്ന് കരുതുക. ആ സ്റ്റഡി ടൂർ നടക്കുമ്പോൾ നമ്മൾക്കൊരു ആക്ടിവിറ്റി ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. സോഷ്യൽ സ്റ്റഡീസ് ക്ലബിൻ്റെ ഭാഗമായിട്ട് ഒരു സ്റ്റഡി ടൂർ നമ്മൾ സംഘടിപ്പിക്കുക എന്ന് കരുതുക. അപ്പോൾ ആക്ടിവിറ്റി ബഡ്ജറ്റ് ഫോർ സ്റ്റഡി ടൂർ നമ്മൾ ഹെഡിങ് കൊടുത്തു. എന്നിട്ട് എന്താണ് ഇൻകം, ഇൻകം നമ്മൾ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, അതായത് ഏതെല്ലാം ഇനത്തിലാണ് നമ്മൾക്ക് വരുമാനം കിട്ടുന്നത്, അതാണ് ഇൻകം എന്ന് പറഞ്ഞിട്ട് പെർട്ടിക്കുലേഴ്സ് നമ്മൾ കൊടുത്തിരുന്നത്. ഇവിടെ എമൗണ്ട് എഴുതുക, എത്ര വരും പൈസയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതുക. എന്നിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് വ്യത്യസ്ത ഇനങ്ങളിൽ നിന്ന് കൂട്ടിയിട്ട് ടോട്ടലായിട്ട് ഇവിടെ എഴുതുക. ഇനി എക്സ്പെൻഡിച്ചർ, ചില ഇനങ്ങളിലാണ് ഇവിടെ ചിലവായിട്ടുള്ളത് എഴുതുക. ആ ചിലവിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫാമിലി ബഡ്ജറ്റ് ഉണ്ട്, അപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ ഇതാ എഡ്യൂക്കേഷൻ ക്ലോത്തിങ് ഇങ്ങനെ പറഞ്ഞ് എഴുതിയില്ലേ, അതേപോലെ ഇവിടെയും അതെല്ലാമാണ് എഴുതുന്നത്. ചിലപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കയറണം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ കയറേണ്ടി വരും ടൂർ പോകുമ്പോൾ, ഇതെല്ലാമാണ് ഇവിടെ എഴുതേണ്ടത്. എന്നിട്ട് അതിന് എത്ര കാശായി എന്നാണ് ഇവിടെ എഴുതേണ്ടത്. എന്നിട്ട് അത് ടോട്ടൽ ചെയ്യുക. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള വരുമാനവും നമ്മളെ കൈ നമ്മൾക്ക് എത്ര ചിലവായി എന്നുള്ളതും നോക്കിയിട്ടാണ് നമ്മൾ ആ ബഡ്ജറ്റ് തയ്യാറാക്കുക, അതായത് ആക്ടിവിറ്റി ബഡ്ജറ്റ് തയ്യാറാക്കുക. ഇനി ഇപ്പം നമ്മൾ ഫാമിലി ബഡ്ജറ്റ് പറഞ്ഞു, ആക്ടിവിറ്റി ബഡ്ജറ്റ് പറഞ്ഞു, അതേപോലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് സച്ച് ആസ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ് ആൻഡ് കോർപ്പറേഷൻ ഹാവ് ബഡ്ജറ്റ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസ് ആണ് ഏതൊക്കെ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻസ്, ഇതിനെല്ലാം ബഡ്ജറ്റ് ഉണ്ട്. ദർ ആർ ബഡ്ജറ്റ് ഫോർ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രസൻറ്റ്സ് ദി എക്സ്പെക്ടഡ് എക്സ്പെൻഡിച്ചർ ഇൻ ദി ബഡ്ജറ്റ് ബൈ കാൽക്കുലേറ്റിംഗ് ദി ആൻറ്റിസിപ്പേറ്ററി എക്സ്പെൻസസ് ആൻഡ് ഐഡൻറ്റിഫൈങ് സോഴ്സസ് ഓഫ് റവന്യൂ ടു മീറ്റ് വിത്ത് ഈ ഇൻ ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ ഈസ് ദി പീരീഡ് ഫ്രം 1st April to 31st March. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും എല്ലാം എങ്ങനെയാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്, മുൻകൂട്ടി ചെലവ് തീരുമാനിക്കും. എന്നിട്ട് ആ ചെലവിന് മുൻകൂട്ടി കണ്ടിട്ടാണ് അതിനുള്ള ബഡ്ജറ്റാണ് തയ്യാറാക്കുക. നമ്മുടെ ധനകാര്യമന്ത്രി ആരാണ്? നിർമ്മലാ സീതാരാമൻ അല്ലേ. നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി വരുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. കണ്ടോ അവർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്താണ് അവർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്? മുൻകൂട്ടി ഇത്ര ചെലവ് വരും, ഇത്ര പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കും, അത് ഇന്നന്നെ സാധനങ്ങൾക്ക് ഇതാണ് അവർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അല്ല, ചെലവ് കഴിഞ്ഞിട്ടല്ല അവർ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, മുൻകൂട്ടി ചെലവ് കണ്ടിട്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുക. അതേപോലെ നമ്മുടെ കേരള ഫിനാൻസ് മിനിസ്റ്റർ ആരാണ്? തോമസ് ഐസക്ക്. അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കണ്ടോ നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അടുത്ത ഒരു കൊല്ലത്തേക്കുള്ള ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുക. എന്താണ് ഒരു കൊല്ലം എന്ന് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞത് എന്താണ്? 1st April to 31st March, അതായത് April 1st മുതൽ March 31st വരെ, അതായത് ഈ വരെയുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിക്കുക. അപ്പോൾ ഏത് മുതൽ ഏത് വരെയാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് എഴുതി വെക്കണം. ദി ഫിനാൻഷ്യൽ ഇയർ ഈസ് ദി പീരീഡ് ഫ്രം 1st April to March 31st. അതോടൊപ്പം തന്നെ ആക്ടിവിറ്റി ബഡ്ജറ്റ് എന്താന്ന് കൂടി നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. എന്താണ് ആക്ടിവിറ്റി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, എ ബഡ്ജറ്റ് പ്രിപ്പയർഡ് ഫോർ എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി ടു എ ഓർ എ പ്രോഗ്രാം ഈസ് കാൾഡ് ആക്ടിവിറ്റി ബഡ്ജറ്റ്. അതും നോട്ട്ബുക്കിൽ എഴുതി വെക്കണം.
ഇനി ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അമോങ് ദി ഫോളോയിങ് വിച്ച് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് ഇൻകം. ഇതിൽ ചുവടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് ജോബ്, അഗ്രികൾച്ചറൽ ജോബ്, ഹൗസ് ഹോൾഡ് ജോബ്, ഡോക്ടേഴ്സ് ജോബ്. ഇതിൽ ഇൻകം അല്ലാത്തത് ഏതാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇൻകം തരുന്നതല്ലാത്തത്, ഗവൺമെൻറ് ജോബിന് നമുക്ക് സാലറി കിട്ടില്ലേ, അപ്പം നമ്മൾക്ക് ഇൻകം കിട്ടും. അഗ്രികൾച്ചറൽ ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൃഷിയാണ്, എന്നാൽ നമുക്ക് വരുമാനം ലഭിക്കും, കാരണം നമ്മൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. ഡോക്ടേഴ്സ് ജോബ് പറഞ്ഞാൽ എന്താണ്, അതിൽ നിന്ന് നമുക്ക് ഡോക്ടർമാർക്ക് ശമ്പളം നമ്മൾ കൊടുക്കുന്നില്ലേ, നമ്മൾ ഡോക്ടർമാരെ കാണാൻ പോകുമ്പോൾ അവിടെ നമ്മൾ കാശ് കൊടുക്കുമല്ലേ, അത് ഡോക്ടർമാർക്കുള്ള വരുമാനമാണ്, ഇൻകമാണ്, അപ്പം അവിടെ നമ്മൾക്ക് ലഭിക്കും. അപ്പം ഇവിടെ ഏതാണ് ഇല്ലാത്തത്, ഹൗസ് ഹോൾഡ് ജോബ്. ജോലി ഇല്ലാത്തൊരു വിഭാഗം ഏതാണ്, ഹൗസ് ഹോൾഡാണ്. അതായത് വീട്ടിൽ വീട്ടുചേര ചെയ്യുന്നതിന് നമ്മൾ വീട്ടിൽ, നമ്മൾ പുറമേ നിന്നുള്ള ആളുകൾ വരുമ്പോൾ നമ്മൾ കാശ് കൊടുക്കും, അതല്ല നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലിക്കൊന്നും നമ്മൾ കാശ് സാധാരണ ഉണ്ടാവാറില്ല. അപ്പം ഇതിൽ ആൻസർ ഹൗസ് ഹോൾഡ് ജോബ്. ഇനി അത് അടുത്തത് കംപ്ലീറ്റ് ദി ടേബിൾ. ടേബിൾ കംപ്ലീറ്റ് ആക്കാതാണ്, ഒന്ന് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്, ഇൻകം ഉണ്ട്. റോഡ് കൺസ്ട്രക്ഷൻ, ബിസിനസ്, ഗവൺമെൻറ് സർവീസ്, ബാങ്ക് ഡെപ്പോസിറ്റ്, ഇവിടുന്നെല്ലാം ഇതെല്ലാം സോഴ്സ് ഓഫ് ഇൻകം. ഇതിനെല്ലാം ഇൻകം എവിടെ നിന്നാണ് ലഭിക്കുന്നത് എന്നാണ്. റോഡ് കൺസ്ട്രക്ഷൻ ഏത് വിഭാഗമാണ്, സർവീസസ് ആണല്ലേ, സേവനമാണ്, കാരണം അതിന്ന് പ്രത്യേകിച്ച് വരുമാനമൊന്നും ലഭിക്കില്ല, കാരണം നമ്മൾ സേവനമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ബിസിനസ്, ബിസിനസ്സിന് നമുക്ക് എന്താ ലഭിക്കുക, പ്രോഫിറ്റ് ലഭിക്കും. ഗവൺമെൻറ് സർവീസസ്, ഗവൺമെൻറ് സർവീസസിന് നമുക്ക് എന്താ ലഭിക്കുക, സാലറി ലഭിക്കും. ബാങ്ക് ഡെപ്പോസിറ്റ്, ബാങ്ക് ഡെപ്പോസിറ്റിന് നമുക്ക് എന്താ ലഭിക്കുക, ഇൻട്രസ്റ്റ് ലഭിക്കും. അപ്പം ഇവിടെ എന്താ എഴുതേണ്ടത്, റോഡ് കൺസ്ട്രക്ഷൻ, ബിസിനസ്, ഗവൺമെൻറ് സർവീസസ്, ബാങ്ക് ഡെപ്പോസിറ്റ്, അതിൻ്റെ അപ്പുറത്തെ കള്ളിയിലായിട്ട് സർവീസസ്, പ്രോഫിറ്റ്, സാലറി, ഇൻട്രസ്റ്റ് എന്ന് എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രാക്ടീസിങ് ത്രിഫ്റ്റ് ഇൻ എ ഫാമിലി. ഒരു നോട്ട് തയ്യാറാക്കാൻ, എന്ത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രാക്ടീസിങ് ത്രിഫ്റ്റ്, മിതവ്യ ശീലം വളർത്താനുള്ള, ഫാമിലി മിതവ്യ ശീലം വളർത്താനുള്ള അതിനുള്ള ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് ഒരു നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.